എല്ലാ സിനിമയിലും ചില കോൺഗ്രസ്സുകാരനെ കാണിക്കുക, അതിനെ കളിയാക്കുക, പരിഹസിക്കുക, സറ്റയറാക്കുക എന്നൊക്കെ പറയുന്ന ഏർപ്പാട് പ്രത്യേകിച്ച് പുതുതലമുറ സംവിധായകരായിട്ടുള്ള പഴയ SFI സ്വഭാവമുള്ള ആളുകൾക്കുണ്ട്. ആ ആൾക്ക് ഗ്യാരണ്ടിയർ കുളത്തിൽ ഒപ്പിടുന്ന ആൾക്ക് ആ ദിവസം 150,000 രൂപ ശമ്പളമുണ്ട്. ആ ബീന എന്ന് പറയുന്ന ആൾ എൻ്റെ അമ്മയാണ്. എൻ്റെ വരുമാന മാർഗം രാഷ്ട്രീയ പ്രവർത്തനമല്ല. അമ്മ മുഖ്യ കാണാനായിട്ട് പോയി. അപ്പോൾ ഞാൻ പരിചയപ്പെടുന്നപ്പോൾ തന്നെ പുള്ളി വളരെ കാഷ്വലായിട്ട് ഇങ്ങോട്ട് കൂട്ടത്തിലുള്ള ആളല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടൊരു കമൻ്റ് അടിച്ചു. അപ്പോൾ അമ്മ ഇങ്ങോട്ട് വന്നിട്ട് ഇവൻ്റെ കരണക്കുറ്റി നോക്കി അറ്റി അട്ടി ആ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. അല്ല, അങ്ങനെ ഞാൻ വല്ലാണ്ട് പ്രായം കടന്നു പോയിട്ടൊന്നുമില്ല. ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലും കോൺഗ്രസിൻ്റെ നാവും മുഖവുമായി മാറിയ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇന്ന് എന്നോടൊപ്പം. സ്വാഗതം രാഹുൽ. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്ത രാഹുലിനെതിരെയുള്ള സോഷ്യൽ മീഡിയ അറ്റാക്കുകളൊക്കെയാണ്. എന്താണ് ഇതിന് പിന്നിൽ നിന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അല്ല, അത് നമ്മൾ ഒരു കോളേജിലെ SFI-ക്കാരൻ്റെ മാനസികാവസ്ഥ എടുത്താൽ മതി. മീറ്റ് ദ ക്യാൻഡിഡേറ്റ് സമയത്ത് എതിർവശത്ത് നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റ് അയാൾ സംസാരിക്കുന്നത് കേൾക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഒരു പൊതുവിടമാകുമ്പോൾ അവർ കൂവിത്തോൽപ്പിക്കാൻ ശ്രമിക്കും. കൂവിത്തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പം ഇയാൾ പറഞ്ഞതിനുള്ള മറുപടിയാണോ? മറുപടിയല്ല. എങ്കിലും അവരുടെ ഒരു ആത്മരതിയാണ്. അതുപോലെ തന്നെ നമ്മളൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ പറയുമ്പോൾ, ഒരു പൊളിറ്റിക്കൽ കൺസേൺ റേസ് ചെയ്യുമ്പോൾ, അതിനെതിരായിട്ട് വ്യക്തിപരമായി ഒരു അടിസ്ഥാനവും ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവർ തന്നെ വിചാരിക്കുന്നത് ഇതിനൊരു മറുപടിയായി, ഇതോടുകൂടിയിട്ട് ഇയാൾ ഈ പരിപാടി അവസാനിപ്പിച്ചു. അങ്ങനെയൊന്നും നമുക്ക് അവസാനിപ്പിക്കുവാൻ കഴിയുന്നൊന്നല്ലോ രാഷ്ട്രീയം. അങ്ങനെ വ്യക്തിപരമായി പോകുന്നതും അല്ലല്ലോ. നമ്മൾ പറയുന്ന രാഷ്ട്രീയമാണ്, ജനറലായിട്ടുള്ള പൊളിറ്റിക്സാണ്. അപ്പോൾ അതിനെതിരായിട്ട് എത്രയൊക്കെ വലിയ അക്രമം ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മളതിനൊന്നും കൂസാൻ ഉദ്ദേശിക്കുന്നേയില്ല. ഇത്തരം സൈബർ അറ്റാക്കൊക്കെ അപ്പോൾ രാഹുലിനൊരു ഊർജ്ജമാണെന്നാണോ പറയുന്നത്? എനിക്കെന്നല്ല, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഏതൊരാളും, പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിലെ CPM പോലൊരു പാർട്ടിക്കെതിരായിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും മത്സരിക്കുന്നത്. BJP കേരളത്തിൽ ആ തരത്തിൽ വിസിബിളായിട്ട് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് CPM-നെതിരായിട്ടാകുമ്പോൾ, CPM എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു സർവേ റിപ്പോർട്ട് വന്നതായിട്ട് പറയപ്പെടുന്നു. അതിൻ്റെ അകത്ത് അതിൻ്റെ ആധികാരികതയെ സംബന്ധിച്ചുള്ള അവ്യക്തത നിലനിൽക്കുകയാണ്. ഒരു തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയാണ് CPM എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. RSS അങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലാത്തതോ അല്ലെങ്കിൽ അതൊരു ഡിബേറ്റബിളായിട്ടുള്ള വിഷയമോ അല്ല. പക്ഷേ CPM പ്രത്യേകത എന്താ? CPM എന്ന് പറയുന്നത് പുറമേ വലിയ പുരോഗമന വർത്തമാനങ്ങൾ പറയും. അവർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ട് നിരന്തരമായി നമ്മളെ ഉദ്ബോധിപ്പിക്കും. അവർ ജനാധിപത്യത്തിൻ്റെ ക്ലാസ്സുകൾ എടുക്കും. എന്നിട്ട് തിരിച്ച് ഇപ്പോൾ ഒരു കോളേജിൽ അധ്യാപകർ പ്രകടനം നടത്തേണ്ടി വരിക ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്കെതിരായിട്ട് ഏതെങ്കിലും കാലത്തെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ? ഒരു കോളേജിലെ പ്രിൻസിപ്പൾ അവർ കഴുത്തിൽ കോളറുമായിട്ട് നടക്കുകയാണ്, SFI-ക്കാരൻ കൊടുത്ത സംഭാവനയാണ്. ഈ CPM മുന്നോട്ട് വയ്ക്കുന്ന ചില പൊളിറ്റിക്കൽ ടൂളുകളുണ്ട്. ഞങ്ങൾ തള്ളിപ്പറയും, പരസ്യമായി തിരുത്തൽ. എന്നാൽ നാട്ടിലെ എല്ലാ കൊള്ളരുതാത്ത ഏർപ്പാടുകൾക്കും മുന്നിൽ നിൽക്കുന്നൊരു പാർട്ടി. തിരിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിലോട്ട് തന്നെ വന്നാൽ പോരാളി ഷാജിയും അല്ലെങ്കിൽ സഖാവ് കുമാരപിള്ളയൊക്കെ അങ്ങനെയുള്ള കുറേ ആൾക്കാർ പഠിച്ച പണി 18 നോക്കിയിട്ടും രാഹുലിനെതിരെ ഈ പറയുന്ന ചില പോസ്റ്റുകളിലിടുന്നതല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ടൊന്നുമില്ല. അത്ര ജാഗ്രത രാഹുൽ പുലർത്തുന്നുണ്ടോ? ഈ ശ്രീനിവാസൻ വല്ലാതെ ആക്രമിക്കപ്പെടാറുണ്ട്. ശ്രീനിവാസൻ പറയുന്ന ചില കാര്യങ്ങളോട് നമുക്കും വിയോജിപ്പുണ്ട്. പക്ഷേ ആ വിയോജിപ്പുകൾക്കപ്പുറം CPM-കാർ വല്ലാതെ ശ്രീനിവാസനെ അറ്റാക്ക് ചെയ്യും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മലയാള സിനിമയിൽ കോൺഗ്രസ്സുകാർക്കെതിരായിട്ട് ചില സ്റ്റീരിയോടൈപ്പുകളുണ്ട്. എല്ലാ സിനിമയിലും ചില കോൺഗ്രസ്സുകാരനെ കാണിക്കുക, അതിനെ കളിയാക്കുക, പരിഹസിക്കുക, സറ്റയറാക്കുക എന്നൊക്കെ പറയുന്ന ഏർപ്പാട് പ്രത്യേകിച്ച് പുതുതലമുറ സംവിധായകരായിട്ടുള്ള പഴയ SFI സ്വഭാവമുള്ള ആളുകൾക്കുണ്ട്. CPM-നെതിരായിട്ട് അവരുടെ പച്ചയായ രാഷ്ട്രീയത്തെ തുറന്നു കാണിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ തിരക്കഥ എഴുതിയ ആൾ എന്ന നിലയിലാണ് ശ്രീനിവാസൻ അറ്റാക്ക് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഈ കുമാരപിള്ള സഖാവൊക്കെ മാറി അപ്ഡേറ്റ് ചെയ്യപ്പെട്ട് ഈ കുമാരപിള്ള ഫേസ്ബുക്ക് അഡിക്റ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അഡിക്റ്റ് എന്ന് മാറിയിട്ടെന്നുള്ളൂ. അതിനകത്തൊന്നും ഒരു മാറ്റവുമില്ല. ഇപ്പോൾ ഓണറബിൾ ഫാമിലി എന്ന് പറയുന്നൊരു പരാമർശം നടത്തുന്നു. അതെൻ്റെ വാക്കല്ല, ഞാൻ കടപ്പെട്ട വാക്കാണ്. ആ വാക്ക് ഉന്നയിച്ച ആൾക്കെതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അക്രമം നടത്തുന്നുണ്ടോ? ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് മുഹമ്മദ് റിയാസ് എന്ന കേരളത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രി ആഞ്ഞടിക്കുകയാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആഞ്ഞടിക്കുകയാണ്. എന്നാൽ ഈ VD സതീശന് മുൻപ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു വ്യക്തി ഇവിടെ വളരെ വിസിബിളായിട്ട് നിൽക്കുകയാണല്ലോ. അവർക്കെതിരായിട്ട് എന്തുകൊണ്ടായിരിക്കും ഈ കാഠിന്യത്തോടു കൂടി സംസാരിക്കാൻ പറ്റാത്ത? അപ്പോൾ അപ്പോഴാണ് ജനങ്ങൾക്ക് സംശയം. രാഹുൽ ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും ജാഗ്രത അല്ലെങ്കിൽ പ്രത്യേകം നമ്മളിവരെ ഭയപ്പെടുന്നുണ്ട് എങ്കിലല്ലേ നമ്മൾ ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തോ ഒരു ജാഗ്രത പുലർത്തേണ്ടുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ തല പോയാൽ കുഴപ്പമില്ല, തല പോകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നിൽക്കുന്ന ആളുകളാണ് ഇവർക്കെതിരായിട്ട് പോരാട്ടവുമായിട്ട് നിൽക്കുന്നത്. ആ ആളുകളോട് നിങ്ങളുടെ മുടി പോകും, സൂക്ഷിച്ചോണേ എന്ന് പറഞ്ഞാൽ ആരാണ്ട് പേടിക്കുമെന്നുള്ളത് ഇവരുടെ ഒരു
ആഗ്രഹമാണ്, ആഗ്രഹിച്ചു. ആഗ്രഹിക്കുന്നതിന് ഇപ്പോൾ ഈ പുതിയ ബഡ്ജറ്റിനകത്ത് നികുതി ഒന്നും ഏർപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അടുത്ത ബഡ്ജറ്റിനകത്ത് ചിലപ്പോൾ നികുതി ഏർപ്പെടുത്തുമായിരിക്കും. അപ്പോൾ ആലോചിച്ചാൽ മതിയല്ലോ, അതുവരെ അവർക്ക് ആഗ്രഹിക്കാനായിട്ടുള്ള എല്ലാവിധമായ സ്വാതന്ത്ര്യമുണ്ട്. ഈ വാഴപ്പിണ്ടി നട്ടലിൻ്റെ പോസ്റ്റിട്ടതിന് ശേഷം കോൺഗ്രസിൽ നിന്ന് മുതിർന്ന നേതാക്കൾ ആരെങ്കിലും അതൊന്ന് കടന്നുപോയി എന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നു? അല്ല, വാഴപ്പിണ്ടി നട്ടലെന്ന് ഞാനല്ലല്ലോ പറഞ്ഞത്. ഒരു കാര്യം കൃത്യമായി പറയാം, ഇവർ കേരളത്തിൽ ഒരു തരത്തിലുമുള്ള സഹതാപം അർഹിക്കുന്ന ആളുകളല്ല. അപ്പോൾ അവർ നടത്തുന്ന അക്രമങ്ങൾക്ക് സഭ്യമായ രീതിയിൽ ഏറ്റവും രൂക്ഷമായ ഏറ്റവും തീവ്രമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയുള്ള പ്രതിരോധം ഉണ്ടായിരിക്കും. അതിനകത്തൊന്നും ഒരു തർക്കവുമില്ല. തിരിച്ച് സൈബർ അറ്റാക്ക് നേരിട്ട കാലത്ത് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചത് ആരുടെ? ഏറ്റവും പുതിയ വാർത്തകൾ വരുമ്പോൾ തന്നെ ഞാൻ നേമത്ത് സമ്മേളനത്തിലാണ് അന്ന് നിയമസഭയിൽ പോയിരുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിനെ കാണാനായിട്ട് പോയിരുന്നു. അതിനുശേഷം എം എൽ എ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരുമിച്ചുണ്ട്, ഞങ്ങളെല്ലാവരും ഒരുമിച്ചുള്ളപ്പോഴാണ് ഈ സംഭവം വരുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പരസ്പരം തമാശയൊക്കെ പറഞ്ഞു. ഏറ്റവും അധികം പിന്തുണ ലഭിച്ചത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഷാഫി പറമ്പിൽ നിന്നാണ്. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെ, അതുപോലെ തന്നെ പി സി സിയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരനെ, അതുപോലെ തന്നെ വി ടി ബൽറാം അടക്കമുള്ള, റോജിയം ജോൺ അടക്കമുള്ള ചെറുപ്പക്കാരുടെ നിര എല്ലാം, കെ എം അഭിജിത്ത് വരെയുള്ള എല്ലാ ആളുകളുടെയും പിന്തുണ. അതേപോലെ തന്നെ ഈ സമയത്ത് തന്നെ കൃത്യമായിട്ട് അഖിലേന്ത്യാ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്താണ് കാര്യങ്ങളെന്ന് ശ്രീ കെ സി വേണുഗോപാൽ വിളിച്ച് ചോദിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണ്. കോൺഗ്രസിനകത്ത് നമ്മൾ രാഷ്ട്രീയം പറയുമ്പോൾ പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ളൊരു ഫീലിംഗ് ഒരു പുതുതലമുറയിലെ ആളെന്ന നിലയിൽ നമുക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ചാനൽ ചർച്ചകളിലൊക്കെ ആണെങ്കിലും ഈ വട്ടപ്പേര് വിളി കുറച്ച് കൂടുന്നുണ്ട്. അത് ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ അത് നല്ലതാണെന്ന് രാഹുലിന് തോന്നുന്നുണ്ടോ? ഏതൊക്കെയോ കാലഘട്ടത്തിൽ, ഇപ്പം നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അതിൻ്റെ ഒരു കാലഘട്ടമാണല്ലോ. ഇപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനും ജെറിയും നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ കേട്ടിരുന്നൊരു പദമല്ല പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാലഘട്ടത്തിലൂടെ വളർന്ന ഇപ്പോൾ ഈ പുതിയ തലമുറയുണ്ട്, ഏറ്റവും പുതിയ തലമുറ, ഒരു മില്ലീനിയം കിഡ്സ് എന്നൊക്കെ പറയുന്ന പുതിയ തലമുറ, അവർ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സൊക്കെ വളരെ കൃത്യമായി പാലിച്ചു പോരുന്ന ആളുകളാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളൊക്കെ സുഹൃത്തുക്കളെ വിളിക്കുന്ന ചില വട്ടപ്പേരുകളുണ്ട്, അത് ഇന്നത്തെ ആംഗിളിലൂടെ നോക്കുമ്പോൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ്. അപ്പോൾ അത്തരത്തിലുള്ള വട്ടപ്പേരുകൾ ഏതൊക്കെ ഘട്ടങ്ങളിൽ വിളിച്ചിട്ടുണ്ട്, പക്ഷേ അതിന്ന് 2023 നിൽക്കുമ്പോൾ അത് തെറ്റാണ് എന്നും അങ്ങനെ വിളിക്കുവാൻ പാടില്ല എന്നും, അങ്ങനെ വട്ടപ്പേര് പറഞ്ഞാലൊന്നും ഒരാളുടെ രാഷ്ട്രീയം അവസാനിക്കുന്നില്ല, അതാരെയായാലും. അപ്പോൾ വട്ടപ്പേര് വിളിക്കുന്നതിനകത്ത് ആരെങ്കിലും എക്സെപ്ഷണലാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അത് വിളിക്കുന്നതുകൊണ്ട് അവരുടെ രാഷ്ട്രീയം റദ്ദ് ചെയ്യപ്പെടുന്നില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പൊതുസമൂഹത്തിന് ഓൾറെഡി ഉണ്ട്, അത് നമുക്കും കൂടെ ഉണ്ടായാൽ നമ്മുടെ കുറച്ചും കൂടെ ഭാഷ മെച്ചപ്പെടും, അത്രേ ഉള്ളൂ. കുറച്ച് കാലം മുമ്പ് നേരിട്ട ഒരു പ്രധാനപ്പെട്ട ആരോപണം രാഹുൽ, ഈ 15 ലക്ഷത്തിൻ്റെ കാറിൻ്റെ ഒരു ആരോപണമായിരുന്നു. 15 അല്ല, ആ കാറിന് 28 ലക്ഷം വരെ അവർ മാർക്കറ്റ് വാല്യൂ കൊടുത്തായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, നല്ലതാണ് ഇപ്പോൾ അങ്ങ് വിൽക്കാമെങ്കിൽ ഒരു 8 ലക്ഷം രൂപ കുറച്ച് 20 ലക്ഷം രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാലും വലിയ ലാഭമാണെന്ന് പറഞ്ഞു. രാഹുലിൻ്റെ കാർ തന്നെയല്ലേ? അല്ല, അതെ അതെ. ഇപ്പോൾ എനിക്ക്, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് എൻ്റെ പേരിൽ എൻ്റെ കുടുംബത്തിൽ കാറുണ്ട്. അതിനുശേഷം ഓരോരോ കാലഘട്ടം കഴിയുമ്പോൾ നമ്മൾ കാറ് അപ്ഡേറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇപ്പോൾ ഈ കാറിൻ്റെ വിവാദം, ഞാനത് അതിന് CPM നേതാക്കന്മാർ പോലും വാല്യൂ കൊടുക്കാത്തത് കൊണ്ടാണല്ലോ അവരിൽ ആരെങ്കിലും ഒരാൾ പോലും അത് ക്യാരി ചെയ്യാത്തത്. ഇന്നത്തെ കാലത്ത് 2023 ഒരു കാറെടുക്കുക എന്ന് പറഞ്ഞൊരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പ്രയാസമുള്ളൊരു കാര്യമല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് എനിക്ക് കാറുണ്ട്, എൻ്റെ കുടുംബത്തിൽ കാറുണ്ട്. എൻ്റെ അമ്മ ജെറിക്കറിയാം, ഒരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയിയാണ്. അപ്പം ഇവർ കുറേ കാര്യങ്ങൾ ചോദിച്ചു, എങ്ങനെയാണ് ലോൺ കിട്ടിയത്. അപ്പോൾ എനിക്ക് ഇവരോട് പറയാനായിട്ടുള്ളത്, ന്യൂ ജനറേഷൻ ബാങ്കുകളിൽ ലോൺ കൊടുക്കാൻ മത്സരിക്കുകയാണ്, ഈ ചങ്ങാതിമാർക്ക് ഇത് കിട്ടുന്നില്ലെങ്കിൽ അവരവരെ പറ്റി തന്നെ ഒന്ന് വിലയിരുത്തണം. കാരണം ആളുകൾക്ക് അങ്ങോട്ട് വിളിച്ച് ലോൺ, നിങ്ങൾക്ക് ലോൺ വേണോ കാർഡ് എടുക്കാമെന്ന് ചോദിക്കുന്ന കാലത്ത് ഇവർക്ക് ലോൺ കിട്ടുന്നില്ലെന്ന് ഇവർ പരിതപിച്ചാൽ ഇവർ ഇവരെ പറ്റി തന്നെ ഒന്നുകൂടെ പരിശോധിക്കണം. അപ്പോൾ ഞാനതിൻ്റെ ആദ്യമായിട്ടാണ് ഒരാൾ ഇതിനെപ്പറ്റി, ക്രെഡിബിലിറ്റി ഉള്ള ഒരാൾ ഇതിനെപ്പറ്റി ചോദിക്കുന്നതുകൊണ്ട് പറയാം. ഈ കാറെടുക്കുന്നത് ഇപ്പോൾ ഇന്നലെയോ മിനങ്ങിയാന്നോ അല്ലെങ്കിൽ ഈ വിവാദം ഉണ്ടാകുന്ന സമയത്തൊന്നുമല്ല, എൻ്റെ കാറ് 3 വർഷത്തിന് മുകളിലായി എടുത്തിട്ട്. അപ്പോൾ ആ കാറെടുക്കുമ്പോൾ അതിന് ലോൺ കിട്ടുമ്പം അതിൻ്റെ ഗ്യാരണ്ടിയർ കുളത്തിൽ ഒരു പേരുണ്ട്, ബീന എന്നാണ് ആ പേര്. ആ ആൾക്ക് ഗ്യാരണ്ടിയർ കുളത്തിൽ ഒപ്പിടുന്ന ആൾക്ക് ആ ദിവസം 1,05,000 രൂപ ശമ്പളമുണ്ട്. ആ ബീന എന്ന് പറയുന്ന ആൾ എൻ്റെ അമ്മയാണ്, കേന്ദ്ര സർക്കാർ ജീവനക്കാരിയാണ്. അവരതിൻ്റെ നികുതികളെല്ലാം അടയ്ക്കുന്നുമുണ്ട്. അപ്പോൾ എൻ്റെ കാറിൻ്റെ EMI അവർ സ്ഥാപിക്കുന്നത് 50,000 രൂപയൊക്കെ എന്നാണ് തമാശയായിട്ട് പറയുന്നത്. അപ്പോൾ 50,000 രൂപ EMI അടയ്ക്കാൻ ഞാൻ ബെൻസും ഒന്നുമല്ല എടുത്തത്, എൻ്റെ കാറിനാകെ 14,500 രൂപ മാത്രമാണ് EMI ഉള്ളത്. അപ്പോൾ ഇവരുടെ എനിക്ക് പറയാനായിട്ടുള്ളത്, ഇപ്പം എല്ലാവരെയും ഓഡിറ്റ് ചെയ്യണം. അപ്പോൾ അവരുടെ ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കന്മാർ എന്ത് ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
എൻ്റെ വരുമാന മാർഗം രാഷ്ട്രീയ പ്രവർത്തനമല്ല, മറ്റു പലരെയും പോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനമല്ല എൻ്റെ വരുമാന മാർഗം. ഇവർ ഈ സൈബറിടത്തിലൂടെ ഈ തമാശയൊക്കെ പറയുന്ന സമയത്ത്, ഞാനതിനെ തമാശയായിട്ട് എടുക്കുന്നുള്ളൂ, പറയുന്ന സമയത്ത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ ലൈസൻസുള്ള എൻ്റെ സ്വന്തം പേരിലുള്ള 3 സ്ഥാപനങ്ങൾ ഞാൻ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൃത്യമായ കണക്കുകൾ ഫയൽ ചെയ്യുന്നുണ്ട്. ഇവരൊരു പരാതി, ഒരു വെള്ളക്കടലാസിൻ്റെ പരാതി ഈ സംസ്ഥാന ഭരണം നടത്തുന്ന ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ ഞാൻ ബോധ്യപ്പെടുത്തേണ്ടല്ലോ ഇതിൻ്റെ കണക്കുകൾ. ആ വരുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അന്വേഷണ സംഘത്തെ കൃത്യമായിട്ട് ഇതിൻ്റെ കണക്കുകളും ഇതിൻ്റെ നികുതി അടയ്ക്കുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. അപ്പോൾ ഈ രാഹുൽ ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, ബിസിനസ്സുകാരൻ കൂടാണ്. അങ്ങനെ ബിസിനസ്സുകാരൻ എന്ന് പറയുമ്പോൾ എന്തോ ഒരു വലിയ ബിസിനസ് സംരംഭങ്ങൾ എന്നല്ല, ഒരു ചെറുപ്പക്കാരന് സഹപ്രവർത്തകരോടൊപ്പം അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം നടത്തുവാൻ കഴിയുന്ന വായ്പയൊക്കെ എടുത്തോ അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിൽ നടത്തുവാൻ കഴിയുന്ന 3 സംരംഭങ്ങൾ എൻ്റെ കൂടി പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഒരു ഇവർ പറയുന്ന ഒരു കാര്യം ശരിയാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു ലൈഫ് എക്സ്പെൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ അത് മീറ്റ് ചെയ്യപ്പെടണം. അപ്പോൾ അത് മീറ്റ് ചെയ്യപ്പെടുവാനായിട്ട് നമുക്കൊരു ഓൺ സോഴ്സ് ഇല്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും ഈ കൊറപ്ഷനുമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊഴിവാക്കാനായിട്ട് അവരവർ സ്വയം എക്യുപ്ഡ് ആവുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് എല്ലാ ആളുകളുടെയും ഒരു ഉത്തരവാദിത്വമാണ്. മാത്രമല്ല, ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമ്മുടെ MLA മാരായിട്ടുള്ള സഹപ്രവർത്തകരുണ്ട്. അപ്പോൾ അതിലൊന്ന് രണ്ട് പേര് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അവരുടെയൊക്കെ ഈ ഫാമിലി ഗെറ്റ് ടുഗദർ കിടക്കുമ്പോൾ MLA എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ പൊളിറ്റിക്സിൽ നിൽക്കുന്ന ഒരാളെ പറ്റി അയാളോട് വന്നിട്ട് ഫാമിലി ഫംഗ്ഷൻ കിടക്കുമ്പോൾ ചോദിക്കും വേറെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഈ വേറെ എന്താണ് ചെയ്യുന്നത്, രാഷ്ട്രീയത്തിനതീതമായി എന്ത് തൊഴിൽ ചെയ്യുന്നു എന്നുള്ളത് ഒരു സീരിയസ് ചോദ്യമായി, ഒരു സീരിയസ് കൺസേണായി പൊതുസമൂഹം പറയുന്നുണ്ട്. മാത്രമല്ല, അത് നമ്മുടെ ഒരു പുതിയ കാലഘട്ടത്തിലെ പൊളിറ്റിക്കൽ ഒരു പൊളിറ്റിക്കൽ ലൈഫിൻ്റെ ഭാഗമാണ്. നമ്മളൊരു എൻഗേജ്ഡ് ആകുക, അത്തരത്തിലുള്ളൊരു ഒരു ഒരു സാമ്പത്തിക സ്രോതസ് നമ്മൾ തന്നെ കണ്ടെത്തുക എന്നുള്ളത് പുതിയ കാലത്തൊരു അനിവാര്യതയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാന നേതാക്കളെല്ലാം തിരക്കിലായപ്പോഴാണ് രാഹുലിന് ഈ ചാനൽ ചർച്ചകളിലൊക്കെ കൂടുതൽ സ്പേസ് ലഭിച്ചത്. അന്ന് തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ സീറ്റ് കിട്ടാതെ പോയത് ഗുണമായെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയല്ല, അത് രണ്ട് എക്സ്പീരിയൻസ് ആണല്ലോ. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് കൂടുതൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ. അപ്പോൾ ഒരു ജനപ്രതിനിധിയാകുവാൻ അവസരം ലഭിക്കുക എന്ന് പറയുന്നൊരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാൾക്ക് ഒരു അംഗീകാരമാണ്, അത് വേറൊരു തലമാണ്. നമ്മളൊരു പൊതുയോഗത്തിൽ സംസാരിക്കുമ്പോൾ, ഒരു വലിയ പൊതുയോഗത്തിൽ സംസാരിക്കുമ്പോൾ കാണുന്ന ആളുകളുടെ എത്രയോ ഇരട്ടി ആളുകളാണ് ഒരു ചാനൽ സംവാദം കാണുന്നത്. മാത്രമല്ല, അതിന് റിപ്പീറ്റഡ് ആയിട്ടുള്ള വാല്യൂ ഉണ്ട്. പിന്നെ പുതുതലമുറ ആളുകളിലേക്ക്, ഇപ്പോൾ രാഷ്ട്രീയത്തോട് പൊതുയോഗങ്ങളോട് വലിയ താല്പര്യമില്ലാത്ത പുതുതലമുറയിലെ ആളുകൾക്കും നമ്മുടെ ഒരു രാഷ്ട്രീയം പരിചിതമാക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു, നേരത്തെ രാഹുൽ വരുന്നതിന് മുൻപ് ചാനൽ ചർച്ചകളിൽ ഉണ്ടായിരുന്ന കുറേ ആൾക്കാർ ഇപ്പോൾ ഇല്ല. രാഹുൽ അവരൊക്കെ കാണുമ്പോൾ ഇപ്പോൾ രാഹുലിനോട് എന്താണ് പറയാറ്? നേരത്തെ ചാനൽ ചർച്ചകളിലെ സ്ഥിര സാന്നിധ്യമായിരുന്ന ഒരുപിടി ആളുകൾ ഇപ്പോൾ നിയമസഭാ സാമാജികരാണ്. നിയമസഭാ സാമാജികരാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ തിരക്ക് കോൺസ്റ്റിറ്റ്യൻസിൽ വളരെ കൂടുതലാണ്. അപ്പം എനിക്ക് വ്യക്തിപരമായി ബോധ്യമുണ്ട്, നമ്മളൊരു ചാനൽ ഡിസ്കഷൻ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് എടുക്കേണ്ടി വരുന്ന തയ്യാറെടുപ്പിൻ്റെ സമയമുണ്ട്. ഇപ്പോൾ ജനങ്ങൾ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നമ്മൾ തയ്യാറെടുത്തിട്ടാണ് ഒരു ഡിസ്കഷനിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ നമ്മളൊരു ചാനൽ ചർച്ച കമ്മിറ്റ് ചെയ്യുകയും ചെയ്യും. എന്നാൽ വൈകുന്നേരം ഏതെങ്കിലും ഒരു പൊതുയോഗം കൂടെ കാണുമ്പോഴത്തേക്കിന് നമുക്കിടെ ഒരു തയ്യാറെടുപ്പ് കുറയും. അപ്പോൾ നമ്മളെ നന്നായി നിരീക്ഷിക്കുന്ന ആളുകൾ വളരെ വിമർശനാത്മകമായി തന്നെ നമ്മളെ വിളിച്ചിട്ട് പറയും, ഇന്ന് ആ തയ്യാറെടുപ്പ് അത്ര പോരായിരുന്നു അല്ലെന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ നമ്മളെ ഒബ്സർവ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ നിയമസഭാ സാമാജികരാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കൂടുതൽ സമയം കോൺസ്റ്റിറ്റ്യൻസിയിൽ മാറ്റിവെക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തുടക്കം തൊട്ടുള്ള എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഇവരിൽ നിന്ന് കിട്ടുന്ന വലിയ എനോർമസ് ആയിട്ടുള്ള പിന്തുണ. ഇപ്പോഴും ഇപ്പോൾ നിയമസഭാ സാമാജികരാണെങ്കിലും ഓരോ പർട്ടിക്കുലർ ഇഷ്യൂവിലെ എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാവരും. ഇപ്പോൾ ഇപ്പോഴും ഞാൻ സ്ഥിരമായി കൺസൾട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ ഇപ്പം ചില വിഷയങ്ങളൊക്കെ വരുമ്പം അദ്ദേഹത്തോട് കൺസൾട്ട് ചെയ്യും. അപ്പോൾ അദ്ദേഹം വളരെ ഒരു അധ്യാപകനെ പോലെ ഇങ്ങനെ നിരന്തരമായി പറഞ്ഞു തരും. അതുപോലെ CPC വിഷ്ണുനാഥ് ആയാലും ശരി തന്നെ, അദ്ദേഹമായിട്ടൊക്കെ നിരന്തരം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പം T. സിദ്ദിഖ് അദ്ദേഹം എക്സ്പെർട്ടായിട്ടുള്ള ചില മേഖലകളുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ അദ്ദേഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എല്ലാ ആളുകളോടും, ഇപ്പോൾ ചർച്ചകളിൽ പങ്കെടുക്കാത്ത ചില ആളുകൾ തന്നെ, ഇപ്പോൾ എറണാകുളവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അല്ലെങ്കിൽ പാർലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിന് ചാനൽ ചർച്ചകളിൽ ഒരു സ്ഥിര സാന്നിധ്യം ആയിരുന്നില്ല എറണാകുളത്തിൻ്റെ MP ശ്രീ ഹൈബീഡനോ അല്ലെങ്കിൽ ചാലക്കുടി MP ശ്രീ ബെന്നി ബഹനാനോ ഒന്നും. പക്ഷേ അവരിൽ നമ്മൾ കൺസൾട്ട് ചെയ്യുകയും അവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരികയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിരുന്ന ആളുകൾ, മുൻപ് പങ്കെടുത്തിരുന്ന ആളുകൾ നമുക്കൊരു ഗുരുസ്ഥാനീയരായി ഇപ്പോഴും നമ്മളെ റിസോഴ്സ് വെച്ചിട്ട് എൻറിച്ച് ചെയ്യുന്നുണ്ട്. നിലവിൽ പങ്കെടുക്കുന്ന ആളുകൾക്കിടയിൽ ഒരു നല്ല കോംറേഡ്ഷിപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു കോമൺ ടോപ്പിക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ കോൺഫറൻസ് കോളുകളിലൂടെയോ അല്ലെങ്കിൽ പരസ്പര ആശയവിനിമയത്തിലൂടെയോ നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾ തയ്യാറാക്കിയ പരമാവധി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷെയർ ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വേറെന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് സാധാരണ ഒരു ചർച്ചയ്ക്ക്
മുമ്പ്. അങ്ങനെ തയ്യാറെടുപ്പുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ചർച്ച ഒരു വിഷയമാണല്ലോ. ഒരു വിഷയമാകുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് അപ്പുറത്തിരിക്കുന്ന ആളാരാണ് എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ ചർച്ചയെന്ന് പറയുന്നത് സംവാദം എന്ന് പറയുന്നതും അത് നമ്മളീ ഫുട്ബോൾ മത്സരമൊക്കെ പോലെ ഇപ്പം നമ്മളെ അവർ വിലയിരുത്തുന്ന പോലെ നമുക്കും അറിയാമല്ലോ ഇപ്പം അപ്പുറത്തിരിക്കുന്ന ഒരാൾ അയാളുടെ ഒരു പോയിൻ്റ് ഓഫ് ആർഗ്യുമെൻറ്റിൻ്റെ ശൈലി എങ്ങനെയാണ്, അയാൾ എന്തൊക്കെയാണ് റേസ് ചെയ്യാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ ചിലരുണ്ട് വല്ലാതെ നിയമം പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുമായിട്ടാണ് നമ്മൾ സംവാദത്തിന് പോകുന്നതെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട പരമാവധി നിയമപരമായ കാര്യങ്ങൾ അഭിഭാഷകരായിട്ടുള്ള സീനിയർ അഭിഭാഷകരായിട്ടുള്ള ആളുകൾ നമ്മളെ നന്നായി സഹായിക്കാറുണ്ട്. അപ്പോൾ പൂന്തോട്ടം സാറിനെ പോലുള്ള ആളുകളൊക്കെ അത്തരത്തിൽ നമ്മളെ ലീഗലി നമ്മളെ നന്നായി എൻട്രിച്ച് ചെയ്യാറുണ്ട്. ഇപ്പോൾ മാത്യു കുൽനാടനെ പോലുള്ള ആളുകൾ. അപ്പോൾ അവരിൽ നിന്ന് നമ്മളത് പരമാവധി ഗ്രാസ്പ് ചെയ്യും. പിന്നെ ആ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന പരമാവധി ഡോക്യുമെൻ്റുകൾ നമ്മൾ വാങ്ങും. പിന്നെ അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം നമ്മളൊന്ന് ഒന്ന് നോക്കി വയ്ക്കും. കാരണം നമുക്ക് ഊഹിക്കാമല്ലോ എന്തൊക്കെയായിരിക്കും അവർ വരുന്ന ആർഗ്യുമെൻ്റ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ഇഷ്യൂവിലൊരു കണക്ഷൻ ഇല്ല എങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നോക്കി വയ്ക്കും. എതിർവശത്ത് ആരുള്ളപ്പോഴാണ് രാഹുൽ ഏറ്റവും കൂടുതൽ തയ്യാറെടുപ്പ് നടത്താറുള്ളത്? അതോ പൊതുവായിട്ട് ഒരു തയ്യാറെടുപ്പ്? അല്ല, എതിർവശത്തുള്ള ആളെ നോക്കിയിട്ട് നമ്മളൊരു കൂടുതൽ സമയ തയ്യാറെടുപ്പല്ല. ഇപ്പോൾ വിഷയങ്ങളാണ്. ഇപ്പോൾ ഒരു പുതിയതായിട്ടൊരു വിഷയം വരികയാണ്. പുതിയതായിട്ടൊരു വിഷയം വരുമ്പം ഇന്ന് റേസ് ചെയ്യപ്പെടുന്നൊരു ഇഷ്യൂ, ആ ഇഷ്യൂവിൽ നമുക്ക് ഒരുപാട് സമയമെടുക്കാം. കാരണം ആ ഇഷ്യൂവിൽ നമുക്ക് പുതിയതാണ്, നമുക്കതിനെപ്പറ്റി വലിയ ധാരണകളുണ്ട്. അപ്പോൾ പരമാവധി ധാരണകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്ന് ആ ദിവസം പരമാവധി അതിനെ പറ്റിയിട്ട് ചിലവഴിക്കും. പിന്നെ അതേ ഇഷ്യൂ തന്നെ രണ്ടാമത്തെ ദിവസം ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ കൂടി എളുപ്പമാണ്. ഇതിൻ്റെ പിന്നീടുള്ള അപ്ഡേറ്റ്സ് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ ഒരു വ്യക്തിയെ നോക്കിയിട്ട് നമുക്കൊരു വല്ലാതെ തയ്യാറെടുപ്പില്ല. ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ വല്ലാതെ നിയമം പറയുന്ന ചില ആളുകളുണ്ട്, വല്ലാതെ ചരിത്രം പറയുന്ന ചില ആളുകളുണ്ട്, അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്. അപ്പോൾ ആ ആളുകൾ വരുമ്പോൾ ആ രീതിയിൽ തയ്യാറെടുപ്പ് നടത്തും. സമയമൊക്കെ ഏതാണ്ടെല്ലാം എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കുന്നത് ഒരേപോലെ തന്നെയാണ്. ഈ ചർച്ച കഴിഞ്ഞിട്ട് മുതിർന്ന നേതാക്കൾ സാധാരണ എന്ത് അഭിപ്രായമാണ് പറയാറുള്ളത്? ഞാൻ ചർച്ചകളൊക്കെ തുടങ്ങിയ കാലത്ത് ആദ്യമായി സ്ഥിരമായി വിളിച്ച് അഭിപ്രായം പറയുന്ന രണ്ടാളുകൾ, ഒന്ന് പി ടിയും പിന്നെ ഒന്ന് ആര്യാടൻ സാർ വരുന്നു. പി ടിയൊക്കെയാണ് ആദ്യകാലത്ത് തന്നെ സ്ഥിരമായി വിളിക്കുന്ന, പിന്നെ ആര്യാടൻ സാർ കൃത്യമായിട്ട്. ആര്യാടൻ സാറൊക്കെ പണ്ട് ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം നമ്മളെ കുറേ കൂടെ ഗൈഡ് ചെയ്യും. ആ ആർഗ്യുമെൻറ്റ് പറയാമെന്ന് പറയുമ്പോൾ ഇതുകൂടി ഒന്ന് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഗൈഡ് ചെയ്യും. വെറുതെ വിളിച്ചിട്ട് ചർച്ച നന്നായിരുന്നു മോശമായിരുന്നു എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യും. എൻ്റെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷം എന്ന് പറയുന്നത് ഒരു ഫോട്ടോ, ഞാനത് തന്നെ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാർ ആലുവ ഗസ്റ്റ് ഹൗസിൽ നിന്നിട്ട് ഞാനൊരു ചർച്ചയിൽ പങ്കെടുക്കുമ്പം അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് കാണുന്നൊരു ചിത്രം, അത് നമുക്ക് തരുന്നൊരു സന്തോഷം ഒട്ടും ചെറുതല്ലാത്തൊരു സന്തോഷം. പിന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, അദ്ദേഹം ചെറുപ്പക്കാരെ നന്നായി എൻ്റർടൈൻ ചെയ്യുന്ന എൻകറേജ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ പിന്തുണ. രമേശ് ചെന്നിത്തല, അതടക്കമുള്ള നമ്മുടെ ടോപ്പ് ലെയർ ലീഡർഷിപ്പ് കെ പി സി സി പ്രസിഡൻറ്റ്, അപ്പോൾ അവരെ എല്ലാവരും, പിന്നെ അതുപോലെ തന്നെ മുൻ കെ പി സി സി പ്രസിഡൻറ്റ് മുല്ലപ്പള്ളി സാറ്, അപ്പോൾ ഇവരെല്ലാം സീനിയർ ലീഡേഴ്സൊക്കെ, സീനിയർ ലീഡേഴ്സ് ഇപ്പോഴും സംവാദങ്ങൾ കാണുന്ന സംവാദത്തിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെ വന്ന ആളുകളാണല്ലോ. അപ്പോൾ അവരിപ്പോഴും സംവാദങ്ങളെ വളരെ സീരിയസ് ആയി കാണുകയും അഭിപ്രായം പറയുകയും ചെയ്യും. ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് വല്ലപ്പോഴുമൊക്കെ എ കെ ആൻ്റണി സാർ വിളിക്കാറുണ്ട്. എ കെ ആൻ്റണി സാർ വിളിച്ചിട്ട് ചർച്ചകളെ പറ്റിയിട്ട് അഭിപ്രായം പറയാറുണ്ട്. അപ്പം അദ്ദേഹത്തെ പോലെ ഈ പാർട്ടിയിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കന്മാരിൽ ഒരാൾ വിളിച്ചിട്ട് നമ്മളോട് അഭിപ്രായം പറയുമ്പം ഒരു തുടക്കക്കാരെന്ന നിലയിൽ നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ആണല്ലോ, ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് ആണല്ലോ. സാക്ഷാൽ രാഹുൽ ഗാന്ധിയുമായിട്ട് എന്തെങ്കിലും ഈ ചർച്ചകളോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും സംവദിക്കാനൊരു അവസരം കിട്ടിയിട്ടുണ്ടോ? അല്ല, അങ്ങനെ രാഹുൽ ഗാന്ധി റെക്കഗ്നൈസ് ചെയ്യുന്ന ലീഡർഷിപ്പ് കാറ്റഗറിയിലുള്ള ഒരാളല്ല ഞാൻ. ഒരു എക്സ്പീരിയൻസ് ഉള്ളതെന്ന് പറയുന്നത് ഒരു മൂന്നാല് തവണ കണ്ടിട്ടുണ്ട്. ഒരു എക്സ്പീരിയൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഭാരത് ജോഡോ യാത്രയിൽ എല്ലാ സംസ്ഥാന പദയാത്രികർക്കും പല സമയത്തായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന അവസരം ഉണ്ടായിരുന്നു. അപ്പം എന്നെ രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് എത്തിക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷാഫി പറമ്പിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതുപോലെ തന്നെ വി ടി ബൽറാം കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ ഇവർ മൂന്നുപേരും കൂടെ വന്നിട്ട് ഇദ്ദേഹം നമ്മുടെ ഒരു ഡിബേറ്റിംഗ് പോകുന്ന ഡിബേറ്ററാണ് എന്ന് പറഞ്ഞു. അപ്പോൾ രാഹുൽ ഗാന്ധി എന്നോട് ഇങ്ങനെ ഡിബേറ്റിനെ പറ്റി തന്നെ ചോദിച്ചു, എന്താണ് ഡിബേറ്റ് ചെയ്യാറുള്ളതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ എല്ലാ ആനുകാലിക വിഷയങ്ങളും ഇങ്ങനെ ഡിബേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ലേറ്റസ്റ്റ് ഡിബേറ്റ് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ തൊട്ട് തലേ ദിവസം ഉണ്ടായിരുന്ന ചർച്ചയെന്ന് പറയുന്നത് ചാനൽ ഞാൻ ഓർക്കുന്നില്ല, ഭാരത് ജോഡോ യാത്രയെ പറ്റി തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു വാട്ട് വെയർ ദ ക്വസ്റ്റ്യൻസ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദ്യങ്ങൾ പറഞ്ഞു, വാട്ട് വെയർ യുവർ ആർഗ്യുമെൻസ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആർഗ്യുമെൻസും പറഞ്ഞു. ഓക്കെ ഇവിടുന്ന് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം നമ്മുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു 13-14 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു നല്ല ഇൻട്രാക്ഷൻ നമുക്ക് നന്നായി ഓർമ്മിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ റിസർച്ച് ചെയ്യുന്ന വിഷയത്തെപ്പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിനുള്ളൊരു അറിവ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ റിസർച്ച് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളേറ്റവും മൈക്രോ ആയിട്ടുള്ളൊരു സബ്ജക്റ്റിലായിരിക്കും റിസർച്ച് ചെയ്യുന്നത് എല്ലാവരും. അപ്പോൾ എൻ്റെ സബ്ജക്റ്റ് പലപ്പോഴും എല്ലാവരുടെയും സബ്ജക്റ്റ് അവരവരുടെ എക്സ്ക്ലൂസീവ് ആയിരിക്കും.
അപ്പം ഞാൻ റിസർച്ച് ചെയ്യുന്ന സബ്ജക്റ്റിനകത്തും അദ്ദേഹത്തിന് ചോദിക്കുവാൻ ചില ചോദ്യങ്ങളും അദ്ദേഹത്തിന് നടത്തുവാൻ ചില റിമാർക്സും ഉണ്ട്. അപ്പം നന്നായി സ്റ്റഡീഡാണ് അദ്ദേഹം, നന്നായി പുസ്തകം വായിക്കുന്ന, നന്നായി സ്റ്റഡീഡായിട്ടുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു അറിവിൻ്റെ ഒരു ആഴം. കാരണം അല്ലെങ്കിൽ ഞാൻ റിസർച്ച് ചെയ്യുന്നൊരു സബ്ജക്റ്റ്, എൻ്റെ സബ്ജക്റ്റ് ഹിസ്റ്ററിയാണ്, അതിനകത്തൊരു ചെറിയ ടോപ്പിക്കാണ് ഞാൻ റിസർച്ച് ചെയ്യുന്നത്. ആ ടോപ്പിക്കിനകത്ത് പോലും അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില റിമാർക്സും ചില ചോദ്യങ്ങളും ഉണ്ടെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു അറിവിനെ വ്യക്തമാക്കുന്നു. രാഷ്ട്രീയത്തിനപ്പുറത്ത് സിനിമാക്കാരോ അങ്ങനെ അവരാരെങ്കിലും രാഹുലുമായിട്ട് എങ്ങനെ മമ്മൂക്കായിട്ടൊക്കെ അടുത്ത് നിൽക്കുന്ന ഫോട്ടോയൊക്കെ കണ്ടിട്ടുണ്ട്? ചുരുക്കം ചില സിനിമ സുഹൃത്തുക്കളുണ്ട്, ഇപ്പോൾ പിഷാരടിയെ പോലുള്ള ആളുകൾ, പിന്നെ അതുവഴി ആൻഡോ ജോസഫിനെ പോലുള്ള ആളുകൾ. അപ്പോൾ മമ്മൂക്കി ഒരിക്കൽ, മമ്മൂക്കി എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു നടനാണ്, അപ്പോൾ അദ്ദേഹത്തെ കാണണം എന്നുള്ളൊരു താല്പര്യമുണ്ട്. അപ്പോൾ ഞാനത് ആൻഡോ ചേട്ടനോട് പറഞ്ഞു. അപ്പോൾ ആൻഡോ ചേട്ടനോട് പറഞ്ഞപ്പം മമ്മൂക്കിയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ മമ്മൂക്കിയെ കാണാനായിട്ട് പോയി. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ പുള്ളി വളരെ കാഷ്വലായിട്ട് ഇങ്ങോട്ട് കൂട്ടത്തിലുള്ള ആളല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടൊരു കമൻ്റ് അടിച്ചു. അപ്പം അദ്ദേഹം ചർച്ചകൾ കാണുന്ന ഒരാളാണ്, എൻ്റേതെന്നല്ല എല്ലാവരുടെയും ചർച്ചകൾ കാണുകയും എല്ലാ വിഷയത്തിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഉണ്ടാവുകയും വളരെ സരസമായിട്ട് തന്നെ. ഞങ്ങളിന്ന് പി സി വിഷ്ണുനാഥ് ഉണ്ടായിരുന്നു, ഷാഫി പറമ്പിൽ എം എൽ എ ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും കൂടെ പോകുമ്പോൾ വളരെ മനോഹരമായൊരു ഇൻട്രാക്ഷനായിരുന്നു. അതിനുശേഷം പലകുറി അദ്ദേഹവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുവാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനും ഒക്കെ ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുമ്പോൾ ആ സിനിമകളെ പറ്റിയുള്ള അഭിപ്രായം വാട്സപ്പിൽ അയക്കും. അപ്പം അദ്ദേഹം എല്ലാവർക്കും റിപ്ലൈ ചെയ്യുന്ന, എല്ലാവർക്കും റിപ്ലൈ ചെയ്യുന്നൊരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പം അതുപോലുള്ള റിപ്ലൈ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടോ? ഏയ്, മമ്മൂക്കി ഇവിടെ നിൽക്കുന്നു, നമ്മളിവിടെ നിൽക്കുന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മേഖലയിലെ ഏറ്റവും പയനീറായിട്ടുള്ള ആളുകളിൽ ഒരാളാണ്. അപ്പം ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു പോസിറ്റിവിറ്റിയും അദ്ദേഹത്തിന് ഒരു തരത്തിലും ഗൗനിക്കേണ്ടുന്ന തലത്തിൽപ്പെട്ട ഒരാളല്ല ഞാൻ. അപ്പോൾ രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, അവരുമായിട്ടൊക്കെ വളരെ വലിയ സൗഹൃദമുള്ളൊരു മനുഷ്യൻ അദ്ദേഹത്തിന് എന്നെ മൈൻഡ് ചെയ്യേണ്ട കാര്യം പോലുമില്ല. പക്ഷേ അദ്ദേഹം എല്ലാ ആളുകളെയും, ഇപ്പം സിനിമാ മേഖലയിലുള്ള ആളുകൾ പറയാറുണ്ട് ഏറ്റവും തുടക്കക്കാരനെ വരെ അദ്ദേഹം ഗൗനിക്കാറുണ്ട്. അപ്പോൾ സീരിയൽ മേഖലയിലുള്ള ആളുകൾ പറയും, അവരെ ട്രേസ് ചെയ്യാറുണ്ട്, അവരെ മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ ചർച്ച നടത്തുന്ന ആളുകളെ ഒരുവിധം എല്ലാ ആളുകളെ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പേര് പറഞ്ഞ് തന്നെ അവരെ പറ്റിയിട്ടുള്ള ചില കമൻറ്റുകൾ രസകരമായിട്ട് അദ്ദേഹം പറഞ്ഞ് അന്നൊരു ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊരു ഒരു അനുഭവമാണ്. അദ്ദേഹത്തെ പോലെ നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ ആദ്യമായി സിനിമ കാണുന്ന കാലം തൊട്ട് സിനിമയിൽ കണ്ട ഒരു മനുഷ്യൻ നമ്മുടെ ഒരു ചർച്ചയെങ്കിലും കണ്ടു, അല്ലെങ്കിൽ നമ്മൾ പറയുന്നൊരു രാഷ്ട്രീയം കേട്ടു, നമ്മുടെ ഒരു ഒരു നമ്മളെ അറിയുന്നു എന്ന് പറയുന്നതിനകത്ത് നമുക്കൊരു സന്തോഷമുണ്ടല്ലോ. എന്തെല്ലാം പറയുമ്പോഴും നമ്മൾ പുറമേ എന്തൊക്കെ പരിവേഷങ്ങൾ സൃഷ്ടിച്ചാലും നമുക്കതിനകത്തൊക്കെ വ്യക്തിപരമായ ചില ആനന്ദം എല്ലാ ആളുകൾക്കും ഉണ്ടാകുമല്ലോ. ഈ രാഹുലും രാഹുൽ ഗാന്ധിയുടെ പാത പിന്തുടരാൻ തന്നെയാണോ തീരുമാനം? അത് വിവാഹം കഴിക്കാതെ ഇങ്ങനെ നിൽക്കാൻ തന്നെയാണ്? അല്ല, അങ്ങനെ ഞാൻ വല്ലാണ്ട് പ്രായം കടന്നു പോയിട്ടൊന്നുമില്ല. അപ്പം അല്ല, അതല്ല ഇപ്പം വിവാഹം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. നമ്മളതൊരു നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് വേറൊരാളും കൂടെ ഉൾക്കൊള്ളുവാൻ, അയാളുടെ ലൈഫിലേക്ക് നമ്മളും കൂടെ പോകാനായിട്ടുള്ളൊരു സ്പേസ് കൊടുക്കലും എടുക്കലും കൂടെ ആണല്ലോ. അപ്പം അതിന് ഇപ്പം മാനസികമായി തയ്യാറല്ല എന്നതല്ലാതെ വേറെ അതിനകത്ത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അപ്പം രാഹുൽ ഗാന്ധി എന്താണ് വിവാഹിതനാകാത്തതെന്നുള്ള കാരണം എനിക്കറിയില്ല. അത് പറയാൻ പറ്റുന്ന സൗഹൃദം ഞങ്ങൾ തമ്മിലില്ല, എന്നെ അദ്ദേഹത്തിന് അറിയുക തന്നെ ഇല്ല. അപ്പോൾ അതല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മുടെ ഒരു 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 രാഷ്ട്രീയത്തിൽ ഒരു ഗ്രോയിങ് സ്റ്റേജാണ്. അപ്പോൾ ഗ്രോയിങ് സ്റ്റേജ് ആകുമ്പം ഒരുവിധം എല്ലാ ദിവസങ്ങളിലും പല പല നാടുകളിൽ പരിപാടികൾ, ഉദ്യോഗങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിലിപ്പോൾ വല്ലാതെ രാഷ്ട്രീയമാണ്. അപ്പം ഒരാളെയും കൂടി ഉൾക്കൊള്ളാനുള്ള സ്പേസ് നമ്മുടെ പേഴ്സണൽ ലൈഫിലും ആയിട്ടില്ല, ഒരാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് അയാളുടെ ലൈഫിൻ്റെ ഭാഗമാകുവാനുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പ്, ആ ഒരു തയ്യാറെടുപ്പ് ഇല്ലാത്തതിൻ്റെതായ ഒരു പ്രശ്നം. രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്ര, അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുൾപ്പെടെ കോൺഗ്രസിനൊരു പുതിയ ഉണർവ് നൽകുമെന്ന് രാഹുൽ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഒന്ന്, ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ വിജയത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയല്ല. ഇന്നത്തെ കാലത്ത് ഒരു ഇന്ത്യക്കാരൻ പറയേണ്ടുന്ന രാഷ്ട്രീയമാണ്. അവസാനം നടന്ന യാത്ര ഏതാ? രഥയാത്രയാണ്, രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി. ആ കാലത്തുനിന്നുണ്ടാക്കിയ വിഭജനം ഇപ്പോഴും മാറിയിട്ടില്ല ആളുകളുടെ മനസ്സിൽ. അപ്പോഴാണ് വളരെ പവർഫുള്ളായിട്ട് ഇന്ത്യ ഒന്നിപ്പിക്കുക, ഒറ്റമുദ്രാവാക്യമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ഈ വെറുപ്പിൻ്റെ അങ്ങാടിയിൽ ഞാൻ സ്നേഹത്തിൻ്റെ കട തുറക്കും എന്ന് പറയുന്ന മുദ്രാവാക്യം. ഭാരത് ജോഡോ യാത്രയിൽ ഞാൻ കണ്ട പോസിറ്റീവ്സ്, ഒന്ന്, രാഹുൽ ഗാന്ധിയിൽ കഴിഞ്ഞ കുറേ കാലമായി ചാപ്പ കുത്തിയിരുന്ന, സംഘപരിവാർ ഹാൻഡുകൾ ചാപ്പ കുത്തിയിരുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ പറ്റി. ഒരു മനുഷ്യൻ നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ട് ഇത്രയേറെ ദിവസം കാലാവസ്ഥ നോക്കാതെ, മറ്റ് ബുദ്ധിമുട്ടുകൾ നോക്കാതെ, ഒരു ദിവസം അദ്ദേഹത്തിന് കലശലായ കാലുവേദന കാരണം അദ്ദേഹത്തിന് നടക്കാൻ കഴിയാത്ത സാഹചര്യത്തെ പറ്റി ശ്രീ കെ സി വേണുഗോപാൽ കഴിഞ്ഞ ദിവസവും പ്രസംഗത്തിനിടയിൽ പറയുന്നത് കേട്ടു. അപ്പോൾ നിശ്ചയദാർഢ്യത്തോട് കൂടി പോവുക, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് പ്രൂവ് ചെയ്തു. രണ്ട്, മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു അഭിമാനമുള്ളത്, ഇപ്പോൾ പലപ്പോഴും ഞാൻ തന്നെ ആലോചിക്കാറുണ്ട്, ഈ രാജ്യത്ത് കോൺഗ്രസ് ഏതെങ്കിലും ഒരു വാർഡിൽ തോറ്റാൽ ഉടനെ കുറേ സൈബർ സ്പേസിൽ വന്നിട്ട് കെ സി വേണുഗോപാലാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നൊരു സാഹചര്യമുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ
ഒരു മെറ്റൽ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയിട്ടുള്ളൊരു ഒരു യാത്രയായിരുന്നു. ഭാരത് ജോഡോ യാത്രയിൽ അദ്ദേഹം എടുത്തിട്ടുള്ള എഫേർട്ടുകൾ, ക്ലേശം, അദ്ദേഹത്തിൻ്റെ ശരീരം തന്നെ നോക്കിയാൽ മതി. ബിഫോർ ഭാരത് ജോഡോ യാത്രയിൽ അദ്ദേഹം എങ്ങനെയായിരുന്നു, ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ശരീരം എങ്ങനെയായിരുന്നു, അവർ അത്രമാത്രം ടെൻഷൻ. ഇപ്പോൾ ഓരോ സംസ്ഥാനത്തേക്കും കയറുമ്പോൾ ആ സംസ്ഥാനത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുക. ഈ ആളുകളുടെ കാര്യം, രാഹുൽ ഗാന്ധി ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ ടെൻഷൻ മുഴുവൻ ഈ മനുഷ്യനാണ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ജാഥയിലൊപ്പം നടന്ന ആളുകൾ മുന്നോട്ട് വെച്ച ഒരു രാഷ്ട്രീയം. ആൾക്കൂട്ടമുണ്ടായിരുന്നു, ലക്ഷം ആളുകൾ വരെ ഒരു ദിവസ യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ ജാഥയിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? ഗൗരി ലങ്കേഷിൻ്റെ സഹോദരി, രോഹിത് വേമുലയുടെ അമ്മ, അതുപോലെ തന്നെ രഘുറാം രാജൻ, ഇതൊക്കെ ഈ രാജ്യത്തെ പലതരം. ഇപ്പോൾ കേരളത്തിലൂടെ നടക്കുമ്പോൾ രമേഷ് പിഷാരടി വരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ സാംസ്കാരിക നായകരെല്ലാം കുറേ കാലമായി ബ്രഹ്മപുരത്തിന് മുൻപ് തന്നെ പുക ശ്വസിച്ചിട്ട് മിണ്ടാട്ടം മുട്ടിയിരിക്കുന്ന കാലത്താണ് രമേഷ് പിഷാരടിയെ പോലെ ഒരാൾ ധൈര്യസമയത്ത് ഇറങ്ങി നടക്കുന്നത്. കമലഹാസൻ, അദ്ദേഹം യാത്രയുടെ ഭാഗമാകാണ്. അപ്പം ഇവരെല്ലാവരും പ്രതിനിധാനം ചെയ്യുന്നൊരു സ്കൂൾ ഓഫ് പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യുവാൻ പറ്റുന്ന, അതിനെ കണക്ട് ചെയ്യുവാൻ പറ്റുന്ന ഒരേ ഒരു ലീഡർ രാഹുൽ ഗാന്ധിയാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് ആ ജാഥ മാറി. അത് ഇന്ത്യക്കാണ്. ഭാരത് ജോഡോ യാത്ര ഏറ്റവും അധികം നന്നാകുന്നത് ഇന്ത്യക്കാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് ഈ ദിവസം പാർലമെൻറ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കോലാഹലം. അതിൻ്റെ അലയോലി ഭാരത് ജോഡോ യാത്ര പൂർത്തീകരിച്ച് കശ്മീരിൽ രാഹുൽ ഗാന്ധി പ്രസംഗം അവസാനിപ്പിച്ച് രണ്ട് മാസം പിന്നിടുമ്പോഴും ഇവരുടെ മനസ്സിൽ ഇപ്പോഴും അതിങ്ങനെ പ്രകമ്പനം തീർത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിൻ്റെ തെളിവാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സമയമാണ്. അപ്പം രാഹുലിനെ പിന്തുണയ്ക്കാത്തവർ കൂടുതൽ പറയുന്ന ഒരു ആക്ഷേപം രാഹുലിന് താഴെ തട്ടിൽ നിന്നുള്ള പ്രവർത്തനം ഇല്ലെന്നാണ്. അത് ശരിയാണോ? ഈ ചാനൽ ചർച്ചകൾ മാത്രം ഉള്ള മുഖമാണോ രാഹുൽ? ആ ആക്ഷേപം എവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ജെറിക്കറിയുന്നതുപോലെ കാതോലിക്കൽ കോളേജിൽ ഒരു സാധാരണ KSU പ്രവർത്തകനായി തുടങ്ങി. അതിനുശേഷം ഞാൻ യൂണിറ്റ് തല പ്രവർത്തനങ്ങളുടെ ഭാരവാഹിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ സർവകലാശാല കൗൺസിലർ. അത് KSU ജയിച്ചുകൊണ്ടിരിക്കുന്ന സമയമൊന്നുമല്ല, KSU അടുപ്പിച്ചൊരു 10-12 വർഷങ്ങൾ പരാജയപ്പെട്ടിട്ട് നിൽക്കുന്നതിന് ശേഷം നമ്മൾ കൗൺസിലറാകുന്ന ആ വർഷമാണ് നമ്മൾ യൂണിയൻ തിരിച്ചു പിടിക്കുന്നത്. അതിനുശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു. ലിജു ചേട്ടൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഞാൻ മണ്ഡലം പ്രസിഡൻ്റാണ് യൂത്ത് കോൺഗ്രസിൻ്റെ. വളരെ ചെറിയ പ്രായത്തിലാണ്. അതിനുശേഷം KSU അസംബ്ലി തല ചുമതലകൾ, പിന്നീട് ജില്ലാ സെക്രട്ടറി, പിന്നീട് സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഒരു ദിവസത്തെ, അതൊരു പ്രത്യേക ഓർമ്മയാണ്, ഒരു ദിവസത്തെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ. ഒരു ദിവസമല്ല, രണ്ട് ദിവസത്തെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. അതിനുശേഷം സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി. അതായത് KSU യൂണിറ്റ് തലം തൊട്ട് അഖിലേന്ത്യാ തലം വരെയുള്ള എല്ലാ തലങ്ങളിലും പ്രവർത്തിക്കാനായിട്ടുള്ള അവസരം ലഭിച്ചു. യൂത്ത് കോൺഗ്രസിൽ വരുമ്പോൾ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു ചെറുപ്പത്തിൽ. പിന്നെ NSU സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് നാട്ടിലേക്ക് വരുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, പിന്നീട് KPC മെമ്പറാവാനായിട്ടുള്ള അവസരം ലഭിച്ചു. അപ്പോൾ എല്ലാ തലങ്ങളിലും, ഈ സംഘടനയുടെ വിദ്യാർത്ഥി സംഘടനയായിരിക്കുമ്പോൾ എല്ലാ തലങ്ങളിലും പ്രവർത്തിക്കാനായിട്ടുള്ള അവസരം ലഭിച്ചു. ഇപ്പം ജയിലിൽ കിടക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ്, നമ്മൾ ചെയ്യുന്ന ഒരു ഒരു സാക്രിഫൈസാണ്. അപ്പം അത് പലർക്കും ഉണ്ട്. ഇപ്പം എല്ലാവർക്കും ജയിലിൽ കിടക്കാൻ കഴിയണമെന്നില്ല. ഇപ്പോൾ നമ്മളൊരു കേസ് ഉണ്ടാകുമ്പോഴത്തേക്കിനും ഇപ്പോൾ ഒരു 500 പേരുടെ പ്രകടനം നടക്കുമ്പോൾ അതിനകത്ത് കേസിൽ പ്രതിയായി ജയിലിൽ പോകേണ്ടി വരുന്നത് 10 പേരായിരിക്കും. അത് സ്വാഭാവികമായിട്ട് ലീഡർഷിപ്പ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ആളായിരിക്കും. അപ്പം എനിക്ക് ജയിലിൽ കിടക്കുന്ന രണ്ട് അനുഭവങ്ങളാണുള്ളത്. അത് ഒന്ന്, കോളേജിൽ പഠിക്കുന്ന സമയത്ത് KSU പ്രവർത്തനമായിട്ട് നിൽക്കുമ്പോഴൊരു ജയിലനുഭവം. അതിനകത്ത് ഒരു രസകരമായ സംഭവം എന്ന് പറയുന്നത്, ഇപ്പം ഈ BEd കോളേജിലെ ഒരു സമരമാണ്. BEd കോളേജിലെ ഒരു സമരം കഴിഞ്ഞിട്ട്, എലന്തൂർ BEd കോളേജിലെ സമരമെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ ജീപ്പിൽ കയറുകയാണ്. അപ്പം നമുക്കിത് ജയിലിലേക്കാണ് പോകുന്നതെന്നുള്ള ധാരണയൊന്നുമില്ല. അപ്പോൾ നേരെ വന്ന് ജീപ്പിൽ കയറുന്നു. ജീപ്പിൽ കയറുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ഷെബിൻ, അദ്ദേഹം ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹം ഈ സമരത്തിലെത്താൻ താമസിച്ചു. അപ്പം ഇദ്ദേഹം ഈ സമരത്തിൻ്റെ ഭാഗമേ ആയിട്ടില്ല. അപ്പം ഷെബിൻ ഒരു ബൈക്കിൽ വന്നിറങ്ങി. അപ്പോൾ ഷെബിനോട് പറഞ്ഞു, എന്തിനാണ് ബൈക്കിൽ കയറി പോകുന്നത്, നീ വാ, നമുക്ക് ഇതിനകത്ത് ഇരുന്നങ്ങ് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഷെബിൻ ആ സൗകര്യമായല്ലോ എന്ന് പറഞ്ഞ് നേരെ പോലീസ് ജീപ്പിനകത്ത് വന്നിരുന്ന് നേരെ അവിടെ ചെന്നു. പിന്നെ ജഡ്ജ് റിമാൻഡ് ചെയ്തു, 14 ദിവസത്തേക്കിന് റിമാൻഡ് ചെയ്തു. റിമാൻഡ് ചെയ്ത് പിന്നെ ജയിലിൽ നല്ല കുറേ അനുഭവങ്ങളുണ്ടായി. ജയിലൊരു മനോഹരമായൊരു രാഷ്ട്രീയ എക്സ്പീരിയൻസ് ആണ് എന്നുള്ള കാര്യത്തിനകത്തൊരു തർക്കമില്ല. കുറേ കൂടെ കോംപ്രഡൻഷിപ്പ് ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ കോളേജിലെ ആളുകളാണ് കൂടുതൽ സമർത്തി വന്നത്, കാതോലിക്കൽ കോളേജിലെ. അപ്പോൾ അവിടെ ഒന്നാം വർഷം പഠിച്ച ഒരു സ്നേഹിതനുണ്ട്, റൂബിൻ. ഇപ്പം വേറെ മേഖലയിലാണവൻ, വേറെ ജോലി മേഖലയൊക്കെ ആയിട്ട് പോയി. അപ്പം ഇവൻ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു. ഇവൻ ജയിലിൽ വന്നു. ജയിലിൽ വന്നു കഴിയുമ്പോൾ ഇവനാണ് ഏറ്റവും അധികം നമുക്ക് ധൈര്യമൊക്കെ തരുന്ന ആൾ. അപ്പം നമുക്കൊക്കെ കൺസേൺസ് ഉണ്ട്, വീട്ടുകാരെന്താ പറയുക. അപ്പം ആദ്യമായി ജയിലിൽ പോകണോ, അത് കോളേജ് പഠിക്കുമ്പോഴാണ്. അപ്പം ജയിലിൽ പോകുന്നു എന്ന് പറയുമ്പോൾ നാട്ടിൽ ജയിലിൽ പോകുന്നു എന്നല്ലേ അറിയത്തുള്ളൂ, എന്താ ഇത് സംഭവം എന്ന് ആളുകൾക്ക് അറിയാമോ എന്നൊക്കെയുള്ള ടെൻഷൻ നമ്മളിരിക്കാം. ഇവനാണ് നമുക്ക് പ്രധാനമായിട്ടും പ്രചോദനം തരുന്നത്. ഒന്നും പേടിക്കാനില്ല, വീട്ടുകാരൊക്കെ ഇത് ഭയങ്കര പോസിറ്റീവ് സ്പിരിറ്റിൽ എടുക്കും. അപ്പോൾ അവനന്നൊരു ന്യൂ ജനറേഷനുള്ള ചില്ലായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന്. അപ്പം ഇവൻ്റെ അമ്മ ഇവനെ കാണാനായിട്ട് വന്നു. അപ്പം പറഞ്ഞു, കണ്ടില്ലേ എൻ്റെ അമ്മ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മ വന്ന് വളരെ കൂളായിട്ട് ഇതെടുക്കുന്നതെന്ന് പറഞ്ഞു.
അപ്പം നേരെ ഈ ജയിൽ സൂപ്രണ്ട് എല്ലാം കൂടെ നിൽക്കാൻ നേരം ഇവനെ ഇങ്ങോട്ടൊക്കെ വന്നപ്പോൾ ഞങ്ങളിങ്ങനെ ജയിലിലൂടെ സെല്ലിലൂടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പം റമ്മ ഇങ്ങോട്ട് വന്നിട്ട് ഇവൻ്റെ കരണക്കുറ്റി നോക്കി അറ്റിയട്ടി ആ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഈ സൂപ്രണ്ടൊക്കെ ചാടി വന്നു. അപ്പോൾ പറഞ്ഞു അമ്മയും മോനും ഒക്കെ വീട്ടി വീട് വെച്ച് കൈവെക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ആ അനുഭവം തൊട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അടൂരിൽ നടന്നൊരു സമരവുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞതിപ്പോൾ വി ഡി സതീശൻ അദ്ദേഹം പുസ്തകം വായിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങാടിയിൽ കച്ചവടമാകത്തില്ല. കാരണം അദ്ദേഹത്തെ പോലെ നന്നായി സംസാരിക്കുന്ന സംവേദിക്കുന്നൊരു മനുഷ്യനില്ല. അപ്പോൾ അദ്ദേഹത്തിൽ ചാപ്പ കുത്താൻ കഴിയുന്ന എന്താണ്? ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം ജയിലിൽ പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പാടില്ലാത്തൊരു സമൂഹത്തിൽ അദ്ദേഹം ജയിലിൽ പോയിട്ടില്ല. അപ്പോൾ ഇതൊന്നുമല്ല, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് നമ്മുടെ ഇപ്പം എഴുതുന്ന ആളുകളുണ്ടാകും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്. പുസ്തകം എഴുതാൻ കഴിയുന്ന ആളുകൾ, നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രത്യയശാസ്ത്രം പറയുന്ന പുസ്തകം എഴുതുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഫേസ്ബുക്കിൽ ഓ ഈ മറ്റു രാഷ്ട്രീയമായിട്ടൊന്നും ബന്ധമില്ല. ഇൻസ്റ്റാഗ്രാമിൽ നന്നായി റീൽസ് ഇടാൻ അറിയുന്ന നമ്മൾ ന്യൂ ജനറേഷൻ എന്ന് വിളിക്കുന്ന അവൻ്റെ പൊളിറ്റിക്സ് അത് രാഷ്ട്രീയമാണ്. ജയിലിൽ പോവുക രാഷ്ട്രീയമാണ്, സമരം ചെയ്യുക രാഷ്ട്രീയമാണ്. അതും പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് 6-ാമത്തെ വയസ്സിലാണ് അച്ഛൻ മരിക്കുന്നത്. അച്ഛൻ്റെ കഥറിട്ടാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് അതിൽ? അതായത് എൻ്റെ വളരെ കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ മരണപ്പെട്ടു. അപ്പോൾ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം പിന്നെ അമ്മയുടെ ഒരു സ്ട്രോങ് ലേഡി ഇമേജിലൂടെയാണ് ഞങ്ങളുടെയൊക്കെ ഒരു ലൈഫ് ബിൽഡപ്പ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അച്ഛൻ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, അതേസമയത്ത് തന്നെ ഒരു കറകളഞ്ഞ കോൺഗ്രസ്സുകാരനായിരുന്നു. നാട്ടിൽ നന്നായി സംഘടനാ പ്രവർത്തനം നടത്തുന്ന, നാട്ടിൽ സംഘടന ഉണ്ടാക്കുന്ന ഒരു കോൺഗ്രസ്സുകാരൻ. അപ്പോൾ അച്ഛൻ സ്ഥിരമായി കതറിടുന്ന ആളാണ്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത്, കോളേജിലെത്തുന്നതിന് മുന്നേ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ അച്ഛൻ്റെ പഴയ ഷർട്ടുകളൊക്കെ ഉണ്ട്. ഒരു ദിവസം ഞാനാണെങ്കിൽ അച്ഛൻ്റെ ഈ അലമാരയിൽ നിന്ന് ഈ ഒരു പഴയ കതറിൻ്റെ ഷർട്ട്, ആ ഷർട്ടും ആ മുണ്ടും ഒക്കെ എടുത്ത് ഇട്ട് നോക്കി. അപ്പോൾ അച്ഛൻ നന്നേ മെലിഞ്ഞിട്ടാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ലൂസൊക്കെയാണ്, അത്യാവശ്യം ലൂസാണ് ആ പ്രായത്തിൽ. അപ്പോൾ എനിക്കതിട്ട് കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്തൊരു ഒരു വൈകാരിക ഒരു സുരക്ഷിതത്വം, അതിപ്പോൾ അതനുഭവിച്ച ആളുകൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പം നമുക്ക് പലപ്പോഴും ഇപ്പം അമ്മ നന്നായി ഞങ്ങളെ നന്നായി നല്ല മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, വായിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ ആദ്യമായി വാങ്ങിത്തരുന്നതും ഒക്കെ അമ്മ തന്നെയാണ്. നമ്മുടെ ഈ പാരൻസ് മീറ്റിങ്ങൊക്കെ വരുമ്പം നമുക്ക് അച്ഛനുമായിട്ടുള്ള ഒരുപാട് ഓർമ്മകളോ അനുഭവങ്ങളോ എനിക്കില്ല. അപ്പോൾ ഈ പാരൻസ് മീറ്റിങ്ങൊക്കെ വരുമ്പോൾ പലപ്പോഴും മറ്റു കുട്ടികളൊക്കെ ഈ അച്ഛനെ കൊണ്ടാണ് സ്കൂളിൽ കയറുക. അപ്പം നമുക്കൊരു അപ്പം അമ്മ എംപ്ലോയി ആണ്. അപ്പം അമ്മ പലപ്പോഴും ആ ദിവസം അമ്മയ്ക്കും വരാൻ കഴിയില്ല. അപ്പോൾ ആ ദിവസം ഉണ്ടാകുന്നൊരു ഒരു ഒരു വിഷമമുണ്ട്. ആ ദിവസം അല്ല, പലപ്പോഴും നമുക്ക് ആ വിഷമമുണ്ടാകും. പക്ഷേ ആ ദിവസം പ്രത്യേകമായിട്ട് ചെറുകള ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു പ്രയാസമുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ ആ കദർ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്കാലത്തൊക്കെ എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്ന പോലെ പല പല മോഹങ്ങൾ, നമ്മൾ ഭാവി അല്ലെങ്കിൽ ഇന്ന നിന്നൊക്കെ ആകണമെന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് മനസ്സിൽ തറച്ച ഒരു മോഹം തന്നെയായിരുന്നു രാഷ്ട്രീയ പ്രവർത്തകനാകുക. അപ്പോൾ ആ കദർ അന്ന് വെറുതെ ഒരു രസത്തിനിട്ട് നോക്കിയ കദർ മനസ്സിൽ, ഇപ്പം ഞാൻ കദർ അങ്ങനെ ധരിക്കാറില്ല എങ്കിലും മനസ്സിൽ ആ കദർ ഇപ്പോഴും ധരിക്കുന്നുണ്ട്. അത് തന്നെ ആ ഒരു വൈകാരികത തന്നെയാണ് എന്നെ കോൺഗ്രസ്സുകാരനാക്കുന്നത്. പിന്നീട് വായിച്ചും അറിഞ്ഞുമൊക്കെ നമുക്ക് ഈ പ്രസ്ഥാനത്തോട് തോന്നുന്നൊരു വല്ലാത്ത പ്രണയമുണ്ടല്ലോ, അതൊരു ഒരു ഒരു എന്താ ഒരു ഒരു ഫാദർലി അഫക്ഷൻ ഈ പ്രസ്ഥാനത്തോടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊട്ടും അധികമാകില്ല. ഈ പേരിന് പിന്നിൽ ഈ മാങ്കൂട്ടത്തിൽ, അത് സ്ഥലപ്പേരാണോ അതോ വീട്ടുപേരാണോ? മാങ്കൂട്ടത്തിൽ എൻ്റെ നാട്ടിൽ മാങ്കൂട്ടം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഈ സൈബറിടത്തിലേക്ക് പല കിംവദന്തികളും ഉണ്ടല്ലോ. അപ്പോൾ ആ ഈ മാങ്കൂട്ടം എന്ന് പറയുന്ന സ്ഥലത്തൊരു വലിയ ഒരു ബംഗ്ലാവ് കണക്കൊരു വലിയ വീടുണ്ട്. അപ്പോൾ കുറേ ആളുകൾ ഇതെൻ്റെ വീടാക്കി വെച്ചിട്ടുണ്ട്, ചാപ്പ് കുത്തി തന്നിട്ടുണ്ട്. ഇത് സത്യത്തിൽ എൻ്റെ വീട്ടുപേരാണ് മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ സ്ഥലത്തിൻ്റെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ്. അപ്പോൾ മാങ്കൂട്ടത്തിൽ നിന്നുള്ള എൻ്റെ വീട്ടുപേരാണ് സത്യത്തിൽ. അപ്പോൾ ഈ പേരും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുള്ള ആളും ഒരുപാട് വിവരങ്ങൾ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.